പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ കർത്താവിൻ്റെ തിരുവെഴുത്തുമായി നിങ്ങളുമായി ഒരുമിച്ചായിരിക്കാൻ വലിയവനാകുന്ന ദൈവം നൽകിത്തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തിന് മഹത്വം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണുകളിലായി ഈ ആത്മീക ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ധന്യനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹത്തോടുകൂടി ഞാൻ വന്ദനം ചൊല്ലുന്നു. വളരെ പ്രാർത്ഥനാപൂർവം പ്രതീക്ഷയോടുകൂടി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇത്രയും സമയങ്ങൾ പാട്ടുകൾ പാടി ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപയും അവസരവും തന്നു. തുടർന്നുള്ള സമയങ്ങൾ ദൈവവചന ചിന്തയ്ക്കായി സമയത്തെ വേർതിരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി എനിക്ക് നിയോഗം നൽകിത്തന്ന ഒരു ദൂതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ കൈമാറുന്നത്. ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന ഒരു തലമുറ. ഒരു വേദവാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ പൗലോസ് ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. വളരെ സുപരിചിതമായ ഒത്തിരി ആത്മീക മർമ്മങ്ങളും ഒത്തിരി ആത്മീക ദൂതുകളും മറഞ്ഞു കിടക്കുന്ന അനുഗ്രഹീതമായൊരു വേദവാക്യം. ഒരു സെൻറ്റൻസേ അത് ഉള്ളൂ എങ്കിലും ഒരായുസ് മുഴുവൻ പഠിച്ചാലും ധ്യാനിച്ചാലും പ്രസംഗിച്ചാലും തീരാത്ത ഒത്തിരി ആശയങ്ങൾ അതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തുടർമാനമായി ശുശ്രൂഷിച്ച അഭിഷക്തന്മാർ, പ്രത്യേകിച്ച് എനിക്ക് മുമ്പായി ശുശ്രൂഷയെ അവസാനിപ്പിച്ചപ്പോൾ ദൈവാത്മാവിനെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ മധ്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഞാനിങ്ങനെ വിശ്വസിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഒരേ ആശയം തന്നെ, ഒരേ ദൂത് തന്നെ തുടർമാനമായി ദൈവം നമ്മോട് സംസാരിക്കുന്നുവെങ്കിൽ ഈ മിനിറ്റുകളിൽ ഈ മണിക്കൂറുകളിൽ തന്നെ ആ ദൂതിൻ്റെ മഹത്വം നമ്മുടെ മധ്യത്തിൽ അത്ഭുതകരമായി വ്യാപരിക്കാൻ പോകയാ. ഞാൻ വിശ്വസിക്കുന്നു ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അതിശക്തമായ ഒരു ഹോളി സ്പിരിറ്റ് മൂവ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭയങ്കര ചലനത്തെ ദൈവം കൽപ്പിച്ചാക്കാൻ പോകയാ. വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഈ തലമുറയിൽ തന്നെ പ്രപഞ്ചം ഇതുവരെ കാണാത്ത പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തെ ദൈവം നമുക്ക് വേണ്ടി തുറക്കാൻ പോകയാ. സ്തോത്രം. മുമ്പ് ശുശ്രൂഷിച്ച അഭിഷക്തന്മാർ പരിശുദ്ധാത്മാവിൽ എങ്ങനെ നടക്കണം, ആത്മാവിൽ എങ്ങനെ ചലിക്കണമെന്നൊക്കെ വളരെ ശക്തിയോടെ തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി നമുക്ക് വേണ്ടി കൈമാറി. എനിക്ക് നിങ്ങളോട് കൈമാറുവാനുള്ള ദൂത്, ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരു ദൈവപൈതലിലൂടെ ചലിക്കുന്ന ആത്മമണ്ഡലങ്ങൾ, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവപൈതലിന് വേണ്ടി ദൈവം തുറക്കുന്ന അസാധാരണമാകുന്ന ദൈവം മഹത്വത്തിൻ്റെ തലത്തെക്കുറിച്ചാണ് എനിക്ക് കൈമാറുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിയോഗം തന്നിരിക്കുന്നത്. നമുക്കറിയാം, റോമർക്ക് പൗലോസ് ലീഹ ലേഖനം എഴുതുമ്പോൾ റോമലേഖനത്തിൻ്റെ ആകെ പ്രമേയം വിശ്വാസത്താലുള്ള നീതീകരണമാണ്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മുൻനിർണയം, പുത്രത്വത്തിൻ്റെ ആത്മാവ്, ദൈവാത്മാവിൻ്റെ നിയോഗങ്ങൾ എന്നിത്യാദി പല വിഷയങ്ങളാണ് ഈ ഒരധ്യായത്തിനകത്ത് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത്. സ്തോത്രം. പക്ഷേ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒറ്റ വാചകത്തിനകത്തൊരു ഭയങ്കര ആത്മീക മർമ്മത്തെ, ആത്മീക നിയോഗത്തെ ദൈവത്തിൻ്റെ അഭിഷക്തിന് എഴുതി വച്ചിരിക്കുകയാണ്. ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഭൂമിയിൽ വ്യത്യസ്ത നിലകളിലും നിലവാരത്തിലുമുള്ള മനുഷ്യർ ജീവിക്കുന്നുവെങ്കിലും പ്രത്യേകിച്ച് ദൈവമക്കളുടെ ഇടയിലും പല നിലകളിലുള്ള ആളുകളുണ്ടെങ്കിലും അതിനകത്ത് ഒരു ഗ്രൂപ്പിനെ മാത്രം പൗലോസ് ലീഹ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നൊരു തലമുറയുണ്ട്. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് അവർ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളത്. സ്തോത്രം. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന പ്രിവിലേജ്, ദൈവം കൊടുക്കുന്ന പദവിയാണ് ദൈവത്തിൻ്റെ മക്കൾ
എന്ന ഐഡൻറ്റിറ്റി. പരിശുദ്ധാത്മ നിയോഗത്തോടെ ദൈവത്തിൻ്റെ പുത്രനും അഭിഷക്തനും എന്ന നിലയിൽ എന്നെ കേൾക്കുന്ന സകല ദൈവമക്കളോടും ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളെ ഉറപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ജീവിക്കുന്നതും ചലിക്കുന്നതുമൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിനകത്താണെങ്കിൽ ലോകം കാണെ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് തെളിയിച്ച് കാണിക്കേണ്ടതിനായി അത്ഭുതകരമാകുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കൈമാറാൻ പോകയാ. ദൈവത്തിൻ്റെ മക്കളായി ദൈവം പൊതുസമൂഹത്തിൽ നമ്മെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ മക്കൾക്ക് പിതാവ് കൈമാറുന്ന സകല പദവികളും സകല അനുഗ്രഹങ്ങളും സകല നന്മകളിലും അതിലൂടെ കൈമാറ്റം ചെയ്യുവാനിടയായിത്തീരും. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നടത്തുന്നു എങ്കിൽ ബൈബിൾ പറയുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഗലാത്യ ലേഖനത്തിൽ പൗലോസിൻ്റെ ഒരു പ്രയോഗമുണ്ട്, നിങ്ങൾ മക്കൾ എങ്കിലോ ദൈവഹിതത്താൽ അവകാശികളുമാകുന്നു. അങ്ങനെയെങ്കിൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിലേക്ക് ദൈവം നമ്മെ ആക്കി വെച്ചേക്കുകയാണ്. ആ പദവിയിലിരിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം, നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവിടുത്തെ അവകാശികളെന്ന മഹത്വത്തിനകത്തു നിന്ന് ദൈവം നമുക്ക് വേണ്ടി കൈമാറാൻ പോകയാം. എന്നോട് ചേർന്ന് ഈ ദൂതിനെ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ഏതെങ്കിലും പ്രതിസന്ധിക്കകത്ത്, ഏതെങ്കിലും ബുദ്ധിമുട്ടിനകത്ത് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുക, ചലിക്കാൻ പറ്റാതെ നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ഈ രാത്രിയിൽ ഈ വചനം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. നിനക്ക് വേണ്ടത് നിൻ്റെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അവകാശി എന്ന നിലയിൽ നിന്നുകൊണ്ട് ഒരവകാശം എന്ന മഹത്വത്തിനകത്ത് നിന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി കൈമാറാൻ പോകയാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, അഭിഷേകം നമ്മുടെ അവകാശമാണ്. ലോകത്ത് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് മാന്യമായി അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. സൗഖ്യം നമ്മുടെ അവകാശമാണ്. ഓ സ്തോത്രം, ഈ ഭൂമിയിൽ വേരൂന്നി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളരുക, വർദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. ആരൊക്കെ ഒതുക്കാൻ ശ്രമിച്ചാലും, ഏതൊക്കെ ഇരുട്ടിൻ്റെ ശക്തികൾ, സ്വാധീനങ്ങൾ രോഗം കൊണ്ടൊന്നോ പ്രതിസന്ധിയും പ്രതികൂലം കൊണ്ടൊന്നോ തകർക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവത്താൽ നടത്തപ്പെടുന്നൊരു തലമുറയ്ക്ക് വേണ്ടി അവിടുത്തെ അവകാശത്തിനകത്തു നിന്ന് തൻ്റെ മഹത്വത്തെ കൈമാറാൻ കഴിയുന്ന ദൈവം ഇന്ന് രാത്രിയിലും നിങ്ങളുടെ സമീപസ്ഥനായിരിപ്പുണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തന്ന് ഈ ദൂത് പറഞ്ഞ് നിങ്ങളെ ഉറപ്പിക്കുകയാ. സാംറാസിയാ സദ്യജേ, ദൈവാത്മാവ് നടത്തുന്ന ഒരു ഒരു ഗ്രൂപ്പുണ്ട്. സ്തോത്രം. അവർക്ക് വേണ്ടി അത്ഭുതകരമാകുന്ന ദൈവത്തിൻ്റെ മഹത്വം ചലിക്കാൻ തുടങ്ങും. ഇടവും വലവും മുൻപും പിൻപുമൊക്കെ ഭയങ്കര പ്രതികൂലമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും മുമ്പോട്ട് ഒരു ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ കഴിയാതെ വണ്ണം ശൂന്യതയ്ക്കകത്താണ് നിൽക്കുന്നതെങ്കിലും സ്തോത്രം, ദൈവം ഉറപ്പ് തരികയാണ്. നീ ആത്മാവിൽ ട്യൂൺഡായാൽ, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ അങ്ങനെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എടുത്തു വയ്ക്കാൻ ഒരു സ്റ്റെപ്പില്ലെങ്കിലും, നാളെയെ ഓർത്ത് ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിലും, ഇതാ ഈ രാത്രിയിൽ ഈ 2 മണി കഴിഞ്ഞ സമയത്ത് കർത്താവ് ആരോടാ സംസാരിക്കുകയാ. സ്തോത്രം. നാളെ നേരം പുലർന്നാൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വീടിനകത്ത് എൻ്റെ ഈ പ്രതിസന്ധിക്കകത്ത് ഞാൻ എന്ത് ചെയ്യുമെന്നൊരു ഒരു ഒരു പ്രതിസന്ധിക്കകത്താണ് നീ നിൽക്കുന്നതെങ്കിൽ കർത്താവ് നിനക്ക് ഉറപ്പ് തരികയാണ്. ഈ വചനം കൊണ്ട് ഉറപ്പ് തരികയാണ്. ആകാശം ചായിച്ച് സ്വർഗം തുറന്ന് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മനുഷ്യർക്കും കൈമാറാത്ത അത്ഭുതത്തെ നിനക്ക് വേണ്ടി കൈമാറേണ്ടതിനായി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുന്ന പകലാക്കി അടുത്ത ദിവസത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകയാ. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മതി. പ്രാർത്ഥിക്കാൻ ആത്മാവ് പറഞ്ഞാൽ പ്രാർത്ഥിച്ചോണം, വചനം വായിക്കാൻ ആത്മാവ് പറഞ്ഞാൽ സ്തോത്രം വചനം വായിച്ചോണം. മുമ്പോട്ട് പോകരുത്. ഒരു റൂട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കട്ട് ചെയ്താൽ ആ റൂട്ടിലേക്ക് മൂവ് ചെയ്യാതെ ആത്മാവ് എന്താണോ പറയുന്നത് അതനുസരിച്ച് മൂവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഭയങ്കര ചലനത്തെ നിൻ്റെ വീടിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കാൻ പോകയാം. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്,
48:17 ആ വാക്യത്തിൻ്റെ ആശയം ഇതാണ്, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിൻ്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. പഴയ നിയമ കാലഘട്ടത്തിലെ ശക്തനാകുന്ന പ്രവാചകൻ ആത്മനിയോഗത്തോടെ ദൂത് പറഞ്ഞ് ആ വാക്യം ഇങ്ങനെ അവസാനിപ്പിക്കുന്നേ, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആരോടോ കർത്താവ് ഇടപെടുന്നു, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. റൈറ്റ് സ്റ്റെപ്പ് വെക്കുവാൻ, റൈറ്റ് പേഴ്സണുമായി കണക്റ്റ് ആകുവാൻ, റൈറ്റ് വേയിൽ മൂവ് ചെയ്യുവാൻ. ഓ, എന്തോ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ ഈ സമയത്ത് എനിക്ക് ബോധ്യം തരുന്നു, ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒത്തിരി എണ്ണത്തെ ഈ വചനം കൊണ്ട് ദൈവാത്മാവ് ഇന്ന് ബലപ്പെടുത്തുകയാണ്. കൃത്യമായ തീരുമാനമെടുക്കുവാൻ, കൃത്യമായ ചുവടുകൾ വെച്ച് കൃത്യമായ ദൈവഹിതപ്രകാരം നടക്കുവാൻ ദൈവം നിനക്ക് തുണ നിൽക്കാൻ പോകയാ. ആരൊക്കെ മാറിപ്പോയാലും, ആരൊക്കെ നിന്നെ കുറ്റപ്പെടുത്തി അപമാനിച്ച് തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാലോ, ദൈവവചനത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ട് നിൽക്കാൻ നീ തയ്യാറാകുമ്പോൾ ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുന്ന സർവശക്തൻ്റെ അത്ഭുതകരമാകുന്ന മഹത്വം ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ സമയത്ത് അത്ഭുതകരമായി അതിനെ കൈമാറുകയാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ പ്രകാരം നടത്തപ്പെടുന്നവർക്ക് വേണ്ടി കർത്താവ് കൃത്യമായി വഴി തുറക്കും. കൃത്യമായി അവർ മൂവ് ചെയ്യാൻ തുടങ്ങും. ഒന്ന് രണ്ട് വ്യക്തികളെ തിരുവഴുത്തിലൂടെ പരിചയപ്പെടുത്തി. പഴയ നിയമഭാഗത്ത് നിന്നും പുതുനിയമ ഭാഗത്ത് നിന്നും രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13:24 25 വാക്യങ്ങൾ. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംഷോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ച് സോരയ്ക്കും എസ്തായോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ആ പദം, ആ വാക്യം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. സ്തോത്രം. ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയില്ലാത്ത ഒരമ്മയുടെ ഉദരത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം ചലിച്ച് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുകയും പ്രത്യേകമായ ഒരു സ്ഥലത്തെ ലൊക്കേറ്റ് ചെയ്ത്, ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്, സോരയ്ക്കും എസ്തായോലിനും മധ്യേയുള്ള മഹനേ ദാനിൽ വെച്ച് രണ്ട് സ്ഥലത്തിൻ്റെ നടുവിൽ ഒരു പ്രത്യേക സ്ഥലത്തെ സ്പെസിഫൈ ചെയ്ത് എഴുതി വെച്ചിട്ട് പറയുകയാണ്, യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. സ്തോത്രം. ഈ ഈ സ്ഥലത്തെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എൻ്റെ മാതാപിതാക്കളും കഴിഞ്ഞ തലമുറയൊക്കെ ഒത്തിരി നിന്ന അനുഭവിച്ച് ഒത്തിരി അപമാനിക്കപ്പെട്ട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സ്ഥലമാണ്. ശ്രദ്ധിച്ചേ, കഴിഞ്ഞ തലമുറ അപമാനിക്കപ്പെട്ട, പരസ്യകോലമാക്കപ്പെട്ട ഒരു സ്ഥലത്ത് അടുത്ത ജനറേഷൻ തലമുറ പുറത്തു വന്നപ്പോൾ ആ തലമുറയുടെ മേൽ യഹോവയുടെ ആത്മാവ്, ആത്മാവിനെ കൊണ്ട് ദൈവം അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ഇവൻ വളരുന്നത്, ഇവൻ മൂവ് ചെയ്യുന്നത്, ചലിക്കുന്നത് യഹോവയുടെ ആത്മാവിനാലാണ്. എന്നെ കേൾക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, നിങ്ങൾ അപമാനിക്കപ്പെട്ട്, നിങ്ങൾ തകർക്കപ്പെട്ട്, ആയുസ്സിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാതെ വണ്ണം ലോകവും സമൂഹവും മുഴുവൻ നിങ്ങളെ തകർത്ത അതേ സ്ഥലത്ത് തന്നെ പ്രാർത്ഥിക്കുന്ന നിന്റെ വീടിനകത്ത് വളരുന്ന തലമുറയെ യഹോവയുടെ ആത്മാവ് ഉദ്യമിപ്പിക്കാൻ പോകയാ. മാതാപിതാക്കൾ തകർന്ന സ്ഥലത്ത്, കഴിഞ്ഞ തലമുറകൾ ഒരുപാട് വേദനിച്ച് അപമാനിക്കപ്പെട്ട സ്ഥലത്ത് അടുത്ത തലമുറയെ തൻ്റെ ആത്മാവിനെ കൊണ്ട് മഹത്വകരമാക്കാൻ കഴിയുന്ന സർവശക്തൻ്റെ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി ഇന്ന് രാത്രി മുതൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിശ്വസിക്കുന്ന കുടുംബങ്ങളുടെ അകത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകയാ. ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ജനിച്ച ഒരു തലമുറ ശിംഷോൻ, ഇവൻ വളർന്നു വരുമ്പോൾ മാതാപിതാക്കൾ തകർന്ന സ്ഥലത്ത് വെച്ച് ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. അവൻ വളരുന്നത് ആത്മാവിൻ്റെ ചലനത്തിനകത്താണ്. ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ഇവൻ്റെ ശരീരത്തിനകത്തേക്ക് വ്യാപരിക്കുന്നത്, ഇവൻ്റെ അകത്ത മനുഷ്യൻ്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്.
പഴയ നിയമത്തിൽ ശിംശോനെ പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം ഒന്നിലധികം ഘട്ടങ്ങളിൽ സ്തോത്രം ദൈവകൃപയിൽ നിന്നും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുമൊക്കെ വീണ് തകർന്നു പോകേണ്ട സാഹചര്യമുണ്ടായി. പക്ഷേ വീണ് പോയെങ്കിലും തകർന്നു പോയെങ്കിലും പിന്നത്തേതിൽ ആത്മാവിൻ്റെ പ്രദർശനം, ആത്മാവ് തൻ്റെ മേൽ ഉദ്യമിപ്പിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും ആ സാഹചര്യത്തിനകത്ത് നിന്ന് അവൻ ശക്തിയോടെ എഴുന്നേറ്റ് വരികയാ. സ്തോത്രം, ആരെങ്കിലും ഈ രാത്രി സ്തോത്രം ദൈവ സാന്നിധ്യത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും വീണുപോയി തകർന്ന് ഇനി എനിക്കൊരു നിയോഗമുണ്ടോ, ഇനി എനിക്കൊരു മഹത്വത്തിൻ്റെ ശുശ്രൂഷയുണ്ടോ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് ദൈവത്തിൻ്റെ അഭിഷക്തനാകുന്ന ഞാൻ ആത്മനിയോഗത്തോടെ കൈമാറുകയാണ്. എത്ര നീ തകർന്നാലോ, എത്ര പടുകുഴിക്കകത്ത് നീ വീണു പോയാലോ, വീണ് കിടക്കുന്ന സാഹചര്യം ത്തിനകത്ത് കിടന്ന് ദൈവത്തെ നോക്കിക്കൊണ്ട് അവിടുത്തെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ എന്നൊരു ഒറ്റ വാക്ക് നീ പറയാൻ തയ്യാറാണെങ്കിൽ, യേസ്, അവിടുത്തെ ശക്തിയെ പകർന്നുകൊണ്ട് വീണ്ടും നിന്നെ ബലപ്പെടുത്തി പുറത്തെടുക്കാൻ കഴിയുന്ന ദൈവകൃപയുടെ ആത്മ പകർച്ചയെ ഈ രാത്രിക്കാലം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അത്ഭുതകരമായി കൈമാറാൻ പോകയാ. ഒരു കാലത്ത് ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു, ഏതൊക്കെയോ കാരണങ്ങൾ നിമിത്തം വീണ് തകർന്നു കിടക്കുന്ന ഒരുപാട് വ്യക്തികളെ ദൈവം വീണ്ടും രംഗത്ത് കൊണ്ടുവരാൻ പോകുകയാണെന്ന് ഭാരത സഭയെ നോക്കിക്കൊണ്ട് ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ദൂതായിട്ട് കൈമാറുക. ഒരു കാലഘട്ടത്തിൽ നീ ഒരു കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ചതാ, ഒരു കാലഘട്ടത്ത് പൈശാചിക വൃന്ദങ്ങൾ വിറയ്ക്കുന്ന അത്ഭുതകരമാകുന്ന ദൈവമഹത്വം നിന്റെ മേൽ വെളിപ്പെട്ടതാ. പക്ഷെ ഏതൊക്കെയോ കാരണങ്ങൾ നിമിത്തം എവിടെയൊക്കെയോ തകർന്നു പോയ നിന്റെ ആത്മ മനുഷ്യനെ വീണ്ടും ബലപ്പെടുത്തേണ്ടതിനായി നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെ വീണ്ടും അത്ഭുതകരമായി വെളിപ്പെടുത്തേണ്ടതിനായി അവിടുത്തെ ആത്മാവിൻ്റെ പകർച്ചയെ വിശ്വസിക്കുന്ന ഈ മിനിറ്റിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജലത്തിൻ്റെ മേൽ പകരുന്ന രാത്രി. എനിക്കിവനെ അറിയില്ലെന്നും പറഞ്ഞ് യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് പോയ പത്രോസിനെ വീണ്ടും രംഗത്ത് കൊണ്ടുവന്ന് മാളിക മുറിക്കകത്തിട്ട് അവിടുത്തെ ആത്മാവും ശക്തിയും പകർന്നുകൊണ്ട് ഏത് പട്ടണത്തിലാണോ യേശുവിനെ തള്ളിപ്പറഞ്ഞത് അതേ പട്ടണത്തിൻ്റെ ഉണർവിന് വേണ്ടി അടുത്തൊരു കാലഘട്ടം കാണാൻ ഭാഗത്തിൽ പത്രോസിനെ ഉപയോഗിച്ചതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഇന്ന് അത്ഭുതകരമായി ചിലതിനെ നോക്കി ദൂത് കൈമാറുകയാണ്. നീ തകർന്ന ദേശത്ത് നിന്റെ അഭിഷേകം ചോർന്നു പോയ സ്ഥലത്ത് നിന്റെ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ ഏത് വിഷയമാണോ അതേ വിഷയത്തിനകത്ത് ഒരു ജയാളിയെ പോലെ നിന്നെ ജീവിപ്പിക്കേണ്ടതിനായി അവിടുത്തെ ആത്മാവിനെ സ്വർഗമിതാ പകരാൻ പോകയാ. ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വെളിപ്പെട്ടു. നമുക്കറിയാം ഒന്നിലധികം പ്രാവശ്യം ഇത് ഭയങ്കരമായിട്ട് വെളിപ്പെട്ടു വരുന്നുണ്ട്. ഒരിക്കൽ ശിംശോനും അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോകുന്ന വഴി മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം കയറി വരിക. ബാലസിംഹം കയറി വരുമ്പോൾ പെട്ടെന്ന് യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവ് ഈ മനുഷ്യൻ്റെ മേൽ ഇങ്ങ് വെളിപ്പെട്ട് വന്നപ്പോൾ സ്തോത്രം മുമ്പിൽ നിൽക്കുന്ന പ്രതിയോഗിയുടെ വലിപ്പമോ അതിൻ്റെ ബലമോ ശക്തിയോ ഒന്നും നോക്കാതെ നിസ്സാരമായിട്ട് അതിനെ അങ്ങ് സംഹരിച്ച് കളയുകയാണ്. ഹല്ലേലൂയ. മറ്റൊരിക്കൽ കൈയും കാലും ബന്ധിച്ച് കയറുകൊണ്ട് കൈയും കാലും വലിഞ്ഞു മുറുകി കെട്ടിയിരിക്കുകയാണ്. യഹോവയുടെ ആത്മാവ് വന്നപ്പോൾ ചണനൂല് പൊട്ടി മാറുന്നതുപോലെ കയ്യിലുള്ള ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങി. ആത്മാവ് വ്യാപരിച്ച ചില മിനിറ്റുകളിൽ മാത്രം മുമ്പ് ഈ ശത്രു സൈന്യം തകർക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു കഴുതയുടെ പച്ചത്താടിയല്ല, പക്ഷേ ദൈവത്തിന് പറയാനുള്ള ദൂത് ആത്മാവ് വസിക്കുന്നൊരു ദൈവ മനുഷ്യൻ്റെ മേൽ ഒരു കഴുതയുടെ പച്ചത്താടിയല്ല കിട്ടിയാലോ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ശത്രു സൈന്യത്തെ അവൻ്റെ തലയെ തല്ലി തകർത്ത് കുന്നൊന്ന് രണ്ട് എന്ന് പറയത്തക്ക നിലയിൽ ശത്രുവിനെ തകർക്കുന്നൊരു അഭിഷേകത്തെ എനിക്ക് അതിനകത്ത് ഇന്ന് കൈമാറാൻ കഴിയോ? ഈ രാത്രി വിശ്വസിക്കാൻ പറ്റുന്ന സകല ജനത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. ഓ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന് നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രതിയോഗിയുടെ മുഴുവൻ സ്വാധീനത്തെയോ മുഴുവൻ ശക്തിയെയും തകർക്കുവാൻ കഴിയുമെന്ന് ആത്മാവ് നിന്നോട് ദൂത് പറഞ്ഞാൽ വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഇനി നിന്നെ തകർക്കാൻ ശത്രുവിന് പറ്റത്തില്ല. ഇനി നിന്റെ വാഗ്ദത്തത്തെ ഇല്ലാതാക്കാൻ ഇരുട്ടിന്റെ ആധിപത്യത്തിന് കഴിയാതെ വണ്ണ അവിടുത്തെ ആത്മാവിനകത്തുള്ള ശക്തിയെ കർത്താവ് വെളിപ്പെടുത്തി കാണിക്കാൻ പോകയാ. പ്രത്യേകിച്ച് ഈ പഴയ നിയമ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യഹോവയുടെ ആത്മാവ് ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി വരും, നിയോഗം കഴിയുമ്പോൾ മടങ്ങിപ്പോകും. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ
പുതുക്കേണമേ. നോക്കിക്കേ, ആത്മാവ് വരും, വരുന്നതിൻ്റെ പിൻപിൽ ഉദ്ദേശം എന്താണോ അത് നിവർത്തിക്കും, മടങ്ങിപ്പോകും. സ്തോത്രം. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ് ശിംഷോൻ. പക്ഷേ ശിംഷോനെ ഉദ്യമിപ്പിച്ചത് അവൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇവനെ ഉദ്യമിപ്പിച്ചത്, വളർത്തിയത് ദൈവത്തിൻ്റെ ആത്മാവായതുകൊണ്ട്, ആത്മാവ് കൂടെയുള്ളതുകൊണ്ട് മുൻപിൽ വന്ന ഓരോ പ്രതിസന്ധിക്കകത്തു നിന്നും അത്ഭുതകരമായി അതിനെ പൊട്ടിച്ച് അതിൻ്റെ ശക്തിയെ തകർത്തുകൊണ്ട് ദൈവം പുറത്തെടുക്കാൻ തുടങ്ങി. ഒടുവിൽ നിങ്ങൾക്കറിയാമോ, സ്തോത്രം, ഗസ എന്ന സ്ഥലത്ത് അതിൻ്റെ 16:21 ഫിലിസ്തീനോ അവനെ പിടിച്ച് കണ്ണു കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി. ഗസ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഈ മനുഷ്യനെ ഒരു പരസ്യ കോലമാക്കി വെച്ചേക്കുക. സ്തോത്ര, കണ്ണ് രണ്ടും കുത്തി പൊട്ടിച്ചാലോ മുമ്പിലുള്ള സാധ്യതകളൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ശത്രു മൂടിയിട്ടെന്ന് പറഞ്ഞാലോ അകത്ത് ശക്തി വ്യാപരിക്കുന്നവൻ പറയോ, എൻ്റെ കയ്യിൽ കണ്ണ് രണ്ടും മൂടിക്കെട്ടിയാലോ മുമ്പിലുള്ളതിനെ എല്ലാം മറച്ചു കളഞ്ഞാലോ എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി തൂണുകളെ ഇളക്കി വമ്പൻ വൻ സാമ്രാജ്യത്തിൻ്റെ കെട്ടിടങ്ങളെ തകർക്കുവാൻ കഴിയുന്ന ശക്തി എൻ്റെ മേലുണ്ട്. ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. അദൃശ്യ മണ്ഡലത്തിൽ പൈശാചിക വൃന്ദമിട്ടിരിക്കുന്ന സകല അടിസ്ഥാനങ്ങളെയും ഇളക്കുന്ന ദൈവശക്തി നിൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. നീ ആരാധിക്കുന്ന പട്ടണത്തിനകത്ത്, നീ പാർക്കുന്ന വീടിനകത്ത്, നീ ശുശ്രൂഷിക്കുന്ന ആ ദേശത്തിനകത്ത് ഇരുട്ടിൻ്റെ മറപറ്റി വ്യാപരിക്കുന്ന സകല പൈശാചിക വൃന്ദങ്ങളുടെ അടിസ്ഥാനത്തെയും പൊളിച്ചു മാറ്റുവാൻ, അതിനെ മുഴുവൻ കുലുക്കുവാൻ പാകത്തിൽ നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയെ കൊണ്ട് ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ പോകയാ. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഈ ദൂതിനെ സ്വീകരിക്കാൻ പറ്റുന്നവർ ആത്മനിയോഗത്തോടെ ഇതിനെ സ്വീകരിച്ചോ. ഒരുപക്ഷെ നിങ്ങളുടെ സ്വീകരണ മുറിയിലായിരിക്കാം, ഒരുപക്ഷെ നീ യാത്ര ചെയ്യുന്ന നിന്റെ വാഹനത്തിലായിരിക്കാം. ഏത് സാഹചര്യത്തിലാണെങ്കിലോ എങ്ങനെയൊക്കെ ഇതിനെ സ്വീകരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇതിനെ സ്വീകരിച്ചോ. ഇത് നിന്റെ വിടുതലിന്റെ രാത്രിയാ. കെട്ടിപ്പൂട്ടി ഒതുക്കിയിട്ടിരിക്കുന്ന സകല സംവിധാനങ്ങളും നോക്കി നിൽക്കെ അതിൻ്റെ മുഴുവൻ അടിസ്ഥാനത്തെയും ശക്തിയെയും തകർക്കുവാൻ കഴിയുന്ന ദൈവശക്തിയുടെ പ്രദർശനത്തെ ഈ മിനിറ്റുകളിൽ ദൈവാത്മാവ് ചിലതിൻ്റെ മേൽ പകരുകയാ. ഹല്ലേലൂയാ. പിന്നെ കൊണ്ടുവന്നത് സ്തോത്രം. ഞാൻ പറഞ്ഞു സോരയ്ക്കും എസ്തായോലിനും മധ്യേ മഹനേദാനിൽ വെച്ച് തുടങ്ങിയ ആത്മാവിൻ്റെ പരിവർത്തനം ഗസയിൽ വരെ കൊണ്ടുവന്ന് ഗസയിൽ ഒരു പ്രത്യേക ഇടത്ത് കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് തകർത്തിട്ടേക്കുക. ആത്മാവ് അകത്ത് വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അകത്ത് വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവ പൈതലിനെ ഒരു ശക്തിക്കും ഒരു സ്വാധീനത്തിനും തകർക്കാനോ ഒതുക്കാനോ കഴിയത്തില്ലെന്ന് ശിംഷോൻ്റെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് ചിലതിനെ ഉറപ്പിക്കുകയാ. ഒരു കാര്യം കർത്താവ് എനിക്ക് ഉറപ്പ് തരുന്നു, ഈ രാത്രി നിന്നെ മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ പ്രതികൂലമാണോ എത്ര വലിയ പ്രതിസന്ധിയാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ തകർക്കാൻ പോകയാ. ഹല്ലേലൂയ. പുതിയ നിയമഭാഗത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്കൊരു ഫിലിപ്പോസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഫിലിപ്പോസിൻ്റെ നിയമനം നടക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 6:7. 6-7 രഹസ്യത്തിലുള്ള പല ശുശ്രൂഷകളാണ്. പരസ്യമായ വേദികളില്ല. യെരുശലേമിലെ ഒരു വീട്ടിൽ ദൈവമാക്കി വെച്ച ഒരു പ്രത്യേക ശുശ്രൂഷ, മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പണത്തോടെ നിന്ന ഫിലിപ്പോസ്. 6-7 കഴിഞ്ഞു 8 വരുമ്പോൾ അതേ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൻ്റെ അസാധാരണ ഒരു ഉണർവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യെരുശലേമിൽ ഭയങ്കര പീഡനം ഉണ്ടായപ്പോൾ അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും ചിതറിപ്പോയി. ചിതറിപ്പോയവരുടെ പിറകെ ഫിലിപ്പോസ് പോവുക. ഫിലിപ്പോസ് പോകുന്നത്, ഇറങ്ങിപ്പോകുന്നത് ദൈവം ആക്കി വെച്ചൊരു ശുശ്രൂഷയ്ക്കകത്ത് ഒരു ബ്രാക്കറ്റ് പീരീഡിൽ ഈ മനുഷ്യൻ വിശ്വസ്തനായിരുന്നു. എന്തായിരുന്നു ആ ശുശ്രൂഷ? മേശമേലുള്ള ശുശ്രൂഷ. ആ വീടിനകത്തുണ്ടാക്കുന്ന ഭക്ഷണം മേശമേൽ കൊണ്ടുവരിക, ആ മേശയുടെ ചുറ്റും ഇരിക്കുന്ന ആളുകൾക്ക് കൃത്യമായത് വിളമ്പിക്കൊടുക്കുക. നോക്കിക്കേ, ഒരു ഒരു കാലഘട്ടത്തിൽ വിശ്വസ്തതയോടെ ഭക്ഷണം വിളമ്പിക്കൊടുത്ത ഫിലിപ്പോസ് വിളമ്പിയ കരവുമായി, ഭക്ഷണം സെർവ് ചെയ്ത കരവുമായി ഇത് അശമരിയ പട്ടണത്തിനകത്തേക്ക് പോകയാ. ഞാൻ എൻ്റെ ആത്മ കണ്ണുകളാൽ വിശ്വാസത്തോടെ ഇങ്ങനെ കാണുക, ഈ മനുഷ്യൻ ശമരിയ പോലെ
ഒരു ഉണർവ് നടക്കാൻ സാധ്യതയില്ലാത്ത വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഒരു മണ്ണിനകത്തേക്ക് പോകുമ്പോൾ ഇവൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഈ കയ്യാ, ഈ കരവ് ഉയർത്തിപ്പിടിച്ചോണ്ടാ പോകുന്നത്. ഹല്ലേലൂയ. ആ കരത്തിൻ്റെ കീഴിൽ മന്ത്രവാദി സറണ്ടർ ആകാൻ തുടങ്ങി. ശമരിയിൽ ഭയങ്കര ഉണർവ് നടന്നു. ഞാനിനി എൻ്റെ ഭാഷയിൽ അങ്ങ് പറയുകയാ, ഈ ഉണർവ് ഇത് റിപ്പോർട്ട് ചെയ്യുവാൻ ജെറുസലേം സഭയിൽ വന്നു. ജെറുസലേമിൽ ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്തു. വീണ്ടും ശമരിക്ക് പോകാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ഇനി ശമരിക്കല്ല പോകേണ്ടത്, ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകണം. ശ്രദ്ധിച്ചേ, ആത്മാവ് ഒരു മനുഷ്യനെ ട്യൂൺ ചെയ്ത് കൊണ്ടുപോകയാ. ഫിലിപ്പോസിനൊരു മറുചോദ്യമില്ല. കർത്താവ്, ശമരിയിൽ അസാധാരണ ഉണർവ് നടക്കുകയാണല്ലോ, അവിടെ പ്രസംഗിക്കാൻ വേദിയുണ്ട്, പ്രസംഗത്തിന് മുൻപിൽ കൈതട്ടാൻ ആളുണ്ട്, അതിനെ ആവേശത്തോടെ സ്വീകരിക്കാൻ ആളുണ്ട്. പക്ഷേ ഗസ അത് നിർജ്ജന വഴിയാ, അർത്ഥം ജനമില്ലാത്ത സ്ഥലമാ. ജനമില്ലാത്ത സ്ഥലത്തോട്ട് എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്? ഇങ്ങനൊരു ചോദ്യം ഇല്ല. പട്ടണം മുഴുവൻ ഇളകി മറിഞ്ഞ് നിൽക്കുമ്പോൾ, പട്ടണം ഇളകി നിൽക്കുന്ന ഇളകുന്ന ഉണർവ് നടക്കുന്ന അതേ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്ന ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവ മനുഷ്യനോട് പറയുകയാ, ജനമില്ലാത്ത നിർജ്ജന വഴിയിലേക്ക് നീ പോ. ഫിലിപ്പോസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്ത് കർത്താവ് ഏൽപ്പിച്ചാലും അത് അനുസരണത്തോടെ വിശ്വസ്തതയോടെ ചെയ്യും. 6-7 അധ്യായത്തിൽ മേശമേൽ ഈ ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല, ഈ വിളമ്പം മാത്രമാണോ എന്നെ വിളിച്ചേ, എനിക്കൊരു പ്രസംഗമുണ്ടോ, എനിക്കൊരു ഒരു ഒരിക്കലെങ്കിലും പുൽപ്പിറ്റി നിൽക്കാൻ പറ്റുമോ, ഇങ്ങനൊരു ചോദ്യമില്ല ദൈവത്തോട്. വിളമ്പാൻ, വെച്ചു വിളമ്പിക്കൊടുക്കാൻ ദൈവം ഒരു കാലഘട്ടം അനുവദിച്ചു, അത് വിശ്വസ്തതയോടെ ചെയ്തു. എൻ്റെ അത് വിശ്വസ്തതയോടെ ചെയ്തവൻ വിളമ്പിയ കരം കൊണ്ട് പട്ടണത്തെ ഇളക്കി മറിക്കുകയാ. ദൈവത്തിൻ്റെ ആത്മാവ് ഒത്തിരി പേരുടെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് കൈമാറുക. ആരും കാണാതെ രഹസ്യത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി കൈത്താങ്ങുന്ന നിൻ്റെ അതേ കരം കൊണ്ട് ആരും കാണാതെ രഹസ്യത്തിൽ ഒരുപാട് ദൈവമക്കളെ, ദൈവജനത്തെ, ദൈവിക നിയോഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന നിൻ്റെ അതേ കരം കൊണ്ട് പട്ടണങ്ങളെ ചലിപ്പിക്കുന്ന അത്ഭുതകരമാകുന്ന ആത്മ നിയോഗത്തെ ഞാൻ വെളിപ്പെടുത്താൻ പോകയാ. റാസ്മേ ഹാലിയ നസിയ. വീടിൻ്റെ ഉൾമുറിക്കകത്ത് ആരും കാണാതെ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ, ദൈവമക്കളെ, ദൈവജനത്തെ സ്നേഹിച്ചുകൊണ്ട് ഓ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഒരുപാട് അമ്മമാരുടെ, ഒരുപാട് സഹോദരിമാരുടെ കരത്തെ ഈ കാലഘട്ടത്തിൻ്റെ റിവൈവലിന് വേണ്ടി, ദേശം ഇതുവരെ കാണാത്ത അത്ഭുതകരമാകുന്ന ഉണർവിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നവർ ആമേൻ പറഞ്ഞേറ്റെടുത്തു. വിളമ്പിക്കൊടുത്ത നിൻ്റെ കരത്തെ എനിക്ക് ആവശ്യമുണ്ട്. ആരും കാണാതെ വിശ്വസ്തതയോടെ ഒരു വീടിൻ്റെ ഉൾമുറി ഒറ്റക്കിരുന്ന് നീ സെർവ് ചെയ്ത നിന്റെ കരം കൊണ്ട് രാജ്യങ്ങളെ ചലിപ്പിക്കാൻ, രാജ്യങ്ങളുടെ മഹത്വത്തെ വെളിപ്പെടുത്താൻ എനിക്ക് ആവശ്യമുണ്ടെന്ന് ആത്മാവ് ഇന്ന് നിന്നെ നോക്കി പ്രവചിച്ച് കൈമാറുക. പ്രസംഗിച്ച് പരിചയമല്ല, ഒരു വേദി കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല, എല്ലാരെ പോലെ പാടാനും പ്രാർത്ഥിക്കാനോ മീറ്റിംഗിൽ ലീഡ് ചെയ്യാനോ ഒന്നും അറിയത്തില്ലെങ്കിലോ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ഇടപെടുക. സ്തോത്ര, ഏൽപ്പിച്ചതിനകത്ത് നീ വിശ്വസ്തനായിരുന്നോ, ഏൽപ്പിച്ചതിനകത്ത് നീ വിശ്വസ്തയായിരുന്നോ, നിന്റെ വിശ്വസ്തത ഞാൻ കാണുന്നു. വിശ്വസ്തതയോടെ നീ ഉപയോഗിച്ച നിന്റെ കരത്തെ കാലഘട്ടത്തിൻ്റെ ഉണർവിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകയാ. ഗസയുടെ നിർജ്ജന വഴിക്ക് പോയാലോ ഫിലിപ്പോസിന് ഉറപ്പാ. കാരണം സ്തോത്രം, മുമ്പിൽ ഒരു വ്യക്തി പോലും പ്രസംഗിക്കാൻ, പ്രസംഗം കേൾക്കാൻ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒരു വീടിനകത്ത് ദൈവം എന്നെ ഉപയോഗിച്ചെങ്കിൽ, ഒരു ഡൈനിങ് ഹാളിനകത്ത് ദൈവം എന്നെ ഉപയോഗിച്ചെങ്കിൽ, ഗസയുടെ നിർജ്ജന വഴിയിലോ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ 100% എനിക്ക് ബോധ്യപ്പെടുത്തി തന്നൊരു കാര്യമുണ്ട്. ഇത് സത്യത്തിൽ ഇതൊരു റെസ്റ്റോറേഷനാ. കാരണം 100 പിറകിൽ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ സ്തോത്രം, ശിംഷോൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ, ആത്മാവ് ഉദ്യമിപ്പിച്ച് ആത്മാവ് പാകപ്പെടുത്തിയൊരു മനുഷ്യനെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് പരസ്യകോലമാക്കിയ സ്ഥലമാണ് ഗസ. സ്തോത്ര, അവനെ പരസ്യകോലമാക്കി, ഒരു അഭിഷക്തനെ പരസ്യകോലമാക്കി, ഒരു അഭിഷക്തനെ തകർത്ത് സ്ഥലമാ ഗസ. കാലഘട്ടങ്ങൾ കഴിഞ്ഞു. സ്തോത്ര, ജീവിച്ചിരുന്ന ആളുകളുടെ കാലം മാറി, ചരിത്രം എല്ലാവരും മറന്നുപോയി. പക്ഷേ ദൈവം എന്നെ പഠിപ്പിച്ചു, സ്വർഗം ചരിത്രം മറന്നില്ല. ഗസയെ നോക്കുമ്പോൾ സ്വർഗത്തിന് അവിടെ ഒരു കടം കടപ്പുണ്ട്. ആത്മാവ് വഹിച്ചുകൊണ്ട് നടന്ന ഒരു ദൈവ മനുഷ്യനെ പരസ്യകോലമാക്കിയ അതേ ഗസയുടെ മണ്ണിനകത്ത് വെച്ച് ആത്മാവ് വഹിച്ചുകൊണ്ട് നടക്കുന്ന ഫിലിപ്പോസിനെ കർത്താവിത അത്ഭുതകരമായി പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. ആരെയൊക്കെ നോക്കിക്കൊണ്ട്
ദൈവാത്മാവ് ഇതൊരു ദൂതായിട്ട് കൈമാറുക. ഇന്നലകളിൽ ഒരുപാട് അഭിഷക്തന്മാരെ പരസ്യകോലമാക്കിയ ഒരുപാട് പട്ടണങ്ങളുടെ അകത്ത് ഈ തലമുറ ഇതുവരെ കാണാത്ത മഹത്വത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ ഉപയോഗിക്കാൻ എനിക്ക് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞാൽ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്തു. ഈ സീസണിൽ നീ ഒരടയാളമാകാൻ പോകയാ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. സുവിശേഷ നിമിത്ത, ദൈവിക നിയോഗം നിമിത്ത, ആത്മമണ്ഡലത്തിലെ ശുശ്രൂഷകൾ നിമിത്തമൊക്കെ ഇന്നലകളിൽ ഓ പലരും പരസ്യകോലമായി അപമാനിക്കപ്പെട്ടെങ്കിൽ ഏത് പട്ടണത്തിലാണോ അവർ അപമാനിക്കപ്പെട്ടത് അതേ പട്ടണത്തിനകത്ത് തന്നെ അത്ഭുതകരമാകുന്ന ദൈവരാജ്യത്തിന്റെ പ്രോജക്റ്റിന് വേണ്ടി സ്വർഗം നിന്നെ ഉപയോഗിക്കാൻ പോകയാ. ഹല്ലേലൂയാ. ശിംശോനെ തകർക്കുവാൻ രണ്ട് പിശാജ് ഗസയെ അതിനുവേണ്ടി മാറ്റി നിർത്തിയെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോ അപ്പോസ്തല പ്രവൃത്തികളിൽ ഉണർവ് നടന്നപ്പോ യെരുശലേമിൽ ഒരു വീടിനകത്തു നിന്ന് ഇതാ ശമരിയിലെ പ്രസംഗത്തിന്റെ പ്ലാറ്റ്ഫോമിനകത്തു നിന്ന് ഫിലിപ്പോസ് എന്ന് പറയുന്നൊരു ദൈവമനുഷ്യൻ ആത്മനിയോഗത്തോടെ ഇറങ്ങി വരിക. ഇവൻ ഇറങ്ങി നിൽക്കുന്നത് നൂറ്റാണ്ടുകളുടെ കടത്തെ വീട്ടാൻ വേണ്ടിയാ, നൂറ്റാണ്ടുകളുടെ പ്രതിസന്ധിക്ക് റെസ്റ്റോറേഷൻ നടത്താൻ വേണ്ടി. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഫിലിപ്പോസ് രംഗത്ത് വന്നെങ്കിൽ ഈ സീസണിൽ ഒരുപാട് ഫിലിപ്പോസുമാരെ ദൈവം ഇതാ രംഗത്ത് കൊണ്ടുവരാൻ പോകയാ. ഭാരത സഭയത് കാണാൻ പോകയാ, ഓ ഉത്തര ഭാരതം അത് കാണാൻ പോകയാ, നോർത്ത് ഈസ്റ്റ് അത് കാണാൻ പോകയാ, യു പിയും പഞ്ചാബും യെസ് സിക്കിമും മണിപ്പൂരും ഒക്കെ അത് കാണത്തക്ക നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് തെളിയിക്കാൻ പോകയാ. നിയോഗമുള്ള ഒരു അഭിഷക്തന്റെ കണ്ണുനീർ ഒരു മണ്ണിനകത്ത് വീണെങ്കിൽ അഭിഷക്തനെ തീർക്കുന്നത് കൊണ്ട് സ്വർഗത്തിന്റെ പ്രോജക്ട് തീരത്തില്ല, സ്വർഗത്തിന്റെ സ്വപ്നം അവസാനിക്കത്തില്ല. സ്വപ്നമിട്ട ദൈവ സ്വപ്നത്തെ സാക്ഷാത്കരിക്കേണ്ടതിന് വേണ്ടി ഇതുവരെ രംഗത്ത് കൊണ്ടുവരാത്ത തലമുറയെ കൊണ്ടുവരാൻ പോകയാ. രമനഗദുരഗ സിയാധരാമനാദിയാന്തര. ആ ജനറേഷനെ നോക്കിക്കൊണ്ടാ ഞാൻ പറയുന്നത്, ദൈവത്താൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു തലമുറ പുറത്തു വരാൻ പോകയാ. ദൈവാത്മാവ് ഉദ്യമിപ്പിച്ച ഒരു തലമുറയെ പരസ്യകോലമാക്കിയെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ഫിലിപ്പോസിനെ കൊണ്ടെന്ന് സ്വർഗം അത് തെളിയിച്ച് കാണിച്ചു. ഹല്ലേലൂയ. അതിന്റെ ഇനോഗ്രേഷൻ നടന്നത് മാളിക മുറിക്കകത്ത. പെന്തക്കോസ് നാൾ വന്നപ്പോ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്ര, അവരിരുന്ന ആ റൂമിനകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം വ്യാപരിച്ചു. കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കം ഉണ്ടായി. ഇരുന്ന സ്ഥലം മുഴുവൻ നിറച്ചു. പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ ശക്തിയെ കർത്താവ് വെളിപ്പെടുത്താൻ തുടങ്ങി. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 1:8 വായിക്കുന്നു, സ്തോത്ര പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഇന്ന് വിശ്വസിച്ചോ, ഈ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഇതുവരെ വ്യാപരിക്കാത്ത ദൈവശക്തിയെ കർത്താവ് പകരാൻ പോകയാ. ഒറ്റ വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകയാ. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട്, നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, ഈ ദൂതിന് ഹൃദയം കൊണ്ട് ആമേം പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്ന്, അവിടുത്തെ ശക്തിയെ പകർന്ന്, നീ ആരാണെന്ന് തെളിയിച്ച് കാണിക്കുന്ന ദൈവമഹത്വം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകയാ. കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദി പറയുന്നു. യെസ് ലോർഡ്, ഞാൻ ഈ വചനം കൊണ്ട് എൻ്റെ ശ്രോതാക്കളെ അനുഗ്രഹിക്കുന്നു. ഏത് സാഹചര്യത്തിൽ ഇരുന്ന് ഇവരിത് കേട്ടാലും ഇവരുടെ മേലൊരു ഭയങ്കര ഹോളി സ്പിരിറ്റ് മൂവ് ഇപ്പോൾ ഈ മിനിറ്റിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് വന്നാൽ ശക്തി ലഭിക്കുമല്ലോ. പരിശുദ്ധാത്മാവ് വന്നാൽ കാലഘട്ടത്തിൻ്റെ നിയോഗം അതിനകത്ത് നിന്ന് വെളിപ്പെട്ട് വരുമല്ലോ. ആ നിയോഗങ്ങൾക്കും ശുശ്രൂഷകൾക്കും വേണ്ടി ഈ മുഴുരാത്രി പ്രാർത്ഥനയുടെ ഈ സെഷനിൽ ഈ ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ദൈവമഹത്വത്തിന് വേണ്ടി വേർതിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായത് ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനകൾ കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.